വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ ലീഗ് പ്രവർത്തകൻ പി കെ ഖാസിമിന് പങ്കില്ലെന്ന് വടകര പോലീസ്. കേസിൽ ഫേസ്ബുക്ക് നോഡൽ ഓഫീസർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തി രണ്ടാം പ്രതിയാക്കി. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും വടകര SHO ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയതിലും പ്രചരിപ്പിച്ചതിലും ലീഗ് പ്രവർത്തകൻ പി കെ ഖാസിമിന് പങ്കില്ലെന്നാണ് വടകര പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. പി കെ ഖാസിമിന്റെ വിവോ മൊബൈൽ ഫോൺ പോലീസിന്റെ സൈബർ വിദഗ്ധർ പരിശോധിച്ചു. വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതും പ്രചരിപ്പിച്ചതും പി കെ ഖാസിമിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണെന്ന് കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ രണ്ടാം പ്രതിയാക്കി. ഫേസ്ബുക്ക് നോഡൽ ഓഫീസർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 109 വകുപ്പ് അനുസരിച്ച് പ്രേരണക്കുറ്റം ചുമത്തിയെന്നും വടകര SHOയുടെ റിപ്പോർട്ടിൽ പറയുന്നു. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഇടതനുകൂല ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പേജുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഫേസ്ബുക്കിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയിട്ടുണ്ട്. വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ അറസ്റ്റിലേക്ക് കടക്കുമെന്നും ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുണ്ട്. സൈബർ ടീമിന്റെ സഹായത്തോടെ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും വടകര പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. പോലീസ് റിപ്പോർട്ടിന്മേലുള്ള മറുപടി നൽകാനായി പി കെ ഖാസിമിന് ഹൈക്കോടതി 2 സമയം നൽകി. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഇരയാണ് താനെന്നാണ് പി കെ ഖാസിമിന്റെ ഹർജിയിലെ പ്രധാന വാദം. സംഭവത്തിൽ April 25 വടകര പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല. കേസിലെ ഗൂഢാലോചന, വ്യാജ സ്ക്രീൻഷോട്ട് എന്നിവയെപ്പറ്റി സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി June 28 വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടർ, കൊച്ചി.